വന്നിട്ട് ജോലി കിട്ടാതിരുന്നിട്ട് ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട്. നമുക്ക് അവർക്ക് ഒരു ഒരു സൊല്യൂഷൻ, അതായത് നമ്മളൊരു ഓപ്പൺ വർക്ക് വിസ, അതാണ് നമ്മൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. ഈ കേരള അസോസിയേഷൻ ഓഫ് ഫാർമസിസ്റ്റ് നോർത്ത് കഴിഞ്ഞ ദിവസം ഒരു ഒരു സർവേ നടത്തിയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എത്രമാത്രം ആളുകൾ നമുക്ക് നമ്മൾ വെറുതെ നമ്മൾ പറയുകയല്ലേ, നമുക്ക് പ്രൂഫ് വേണം. അതുകൊണ്ട് ഒരു സർവേ നടത്തി. നേഴ്സിംഗ് പ്രൊഫഷൻ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയെന്ന് വിചാരിച്ചോ, മറ്റ് പ്രൊഫഷന് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത് സമ്മതിക്കാൻ പറ്റത്തില്ല. ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ക്യാബ് പ്രൊവൈഡേഴ്സ് ചെയ്യുന്ന അവർ അവർ ക്യാബ് തന്നെ ആ പ്രോഗ്രാം തന്നെ ചെയ്യുന്നത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം ഇന്ന് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ക്യാബ് പ്രൊവൈഡേഴ്സ് ഈ പൈസ ഉണ്ടാക്കാനും അവർക്ക് കുറച്ച് സ്റ്റാഫിന് വെച്ചിട്ട് അവർ അപ്പോഴൊക്കെ നമ്മുടെ സ്റ്റുഡൻസാണ് ഈ സപ്പോർട്ട് കിട്ടാതെ പോകുന്നത്. അവർ സീറ്റ് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻസികൾ അവരുടെ അടുത്താണ് ആ പവർ ഇരിക്കുന്നത്. അവരുടെ അവർ എൻ്റെ അടുത്ത് ഒരു സീറ്റ് ഉണ്ടെന്ന് നിങ്ങൾ എന്ത് പേപ്പർ സൈൻ ചെയ്യാൻ പറഞ്ഞാൽ അവർ എന്ത് പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സമരമല്ല ശരിക്കും, അതും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു സമരമല്ല നടക്കുന്നത്. എന്താണ് കേരള അസോസിയേഷൻ ഓഫ് ഫാർമേഴ്സ് നോർത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് എന്ന് പലർക്കും അറിയാനായിട്ട്? കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ നെഗറ്റീവ് കമൻറ്റുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയും നമ്മളിങ്ങനെ ഒരു കമൻറ്റുകളും ഈ ഡിസ്കഷനും വരുന്നുണ്ടെന്നുള്ളത് തന്നെ ഒരു സക്സസ്സാണ്. ആ ഇഷ്യൂയിലൂടെ കടന്നു പോയിരിക്കുന്ന ആ വ്യക്തികളോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഒരു ഡെപ്ത് നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അവർ സൂയിസൈഡിനെ പോലും ചിന്തിക്കുന്ന, നമ്മൾ പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ കരഞ്ഞ് പ്രശ്നമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിന് സാധിക്കുന്ന രീതിയിൽ വന്നിട്ട് നമ്മൾ ആ ഒരു അവർക്കൊരു സപ്പോർട്ട്. നമ്മുടെ ഏജൻസികളെ കുറിച്ച് നമ്മൾ ആ ഒരു ചർച്ച സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ നമ്മൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കേരള അസോസിയേഷൻ അതിനെക്കുറിച്ച് ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഏജൻസികളിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.